എല്ലാവർക്കും പുളിമച്ചാൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയിൽ BSNL ബ്രോഡ്ബാൻഡും ജെനിസിസ് മോഡത്തിനെയും കുറിച്ചുള്ള എന്റെ 3 മാസത്തെ യൂസർ എക്സ്പീരിയൻസും റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് BSNL ബ്രോഡ്ബാൻഡിന്റെ ബേസിക് പാക്കേജിനെ കുറിച്ചാണ്. വെറും 449 രൂപയ്ക്ക് 30 MB/s ഇന്റർനെറ്റ് സ്പീഡ്, 3300 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. അപ്പൊ ഒരു ദിവസം 100 GB മീതെ ഡാറ്റ ലഭിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഡെയിലി യൂസേജിന് 100 GB ഒന്നും ഒരിക്കലും തീർക്കാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ആദ്യത്തെ ഓഫർ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് 6 മാസത്തേക്കായിരുന്നു 449 രൂപയുടെ ബേസിക് പാക്കേജ്. അതിനുശേഷം 599 പാക്കേജിലേക്ക് കൺവെർട്ടഡ് ആകും. അപ്പൊ 60 MB/s ഇന്റർനെറ്റ് സ്പീഡ് കിട്ടും, പിന്നെ 3300 GB ഡാറ്റ ആയി. പക്ഷെ ഇപ്പോൾ ബേസിക് പാക്കേജ് കോമൺ പാക്കേജ് ആക്കിയേക്കാണ്. അപ്പോൾ അപ്ഗ്രേഡേഷൻ വേണ്ട. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫൈബർ നെറ്റ് സൊല്യൂഷൻസ് ആണ്. ഈ ബ്രൗസറിൽ ഫൈബർ നെറ്റ് സൊല്യൂഷൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് രാമവർമ്മപുരം, പള്ളിമൂല, അടിയറ, കുറ്റിമുക്ക്, വിൽവട്ടം, വില്ലേടം, പൊങ്ങണങ്കാട്, കുരിയച്ചിറ, പിന്നെ മാറ്റാമ്പുറം, താണിക്കുടം. അപ്പോൾ ഈ ഏരിയയിലുള്ളവർ വിളിച്ചിട്ടേ കാര്യമുള്ളൂ, കാരണം അവർ ഇവിടെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫൈബർ നെറ്റ് സൊല്യൂഷൻ 100 വീടിനെയും കാട്ടും മീതെ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് എ കസ്റ്റമർ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ കാര്യത്തിലും കസ്റ്റമറുടെ അടുത്ത് ഉള്ള പെരുമാറ്റവും അവരുടെ സർവീസിൻ്റെ കാര്യത്തിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരുടെ കസ്റ്റമർ കെയറും കസ്റ്റമർ സർവീസും 100% പക്കായാണ്. പിന്നെ ഈ ബ്രൗസറിൽ തന്നിരിക്കുന്നത് BSNL ബ്രോഡ്ബാൻഡിൻ്റെ ഓഫറുകളെ കുറിച്ചാണ്. 30 MB/s ടു 300 MB/s ഇന്റർനെറ്റ് സ്പീഡാണ് നമുക്ക് ലഭിക്കുന്നത്. അത് 3300 GB ടു 21504 GB നമുക്ക് കൺവെർട്ട് ചെയ്യാം. പിന്നെ 10 മാസത്തെ ബില്ല് അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്കുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റി കിട്ടും. അതായത് 1.5 മാസത്തേക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ നമ്മൾ മോഡത്തിലേക്ക് ലാൻഡ് ലൈൻ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും, അൺലിമിറ്റഡ് കോൾസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ജെനസിസിന്റെ മോഡത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ജെനസിസിന്റെ മോഡം. അപ്പോൾ മുമ്പത്തെ BSNL ബ്രോഡ്ബാൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ മുമ്പത്തെ BSNL ബ്രോഡ്ബാൻഡിന് അത്രയും സ്പീഡിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ BSNL ബ്രോഡ്ബാൻഡിൽ ലാൻഡ് ലൈൻ വഴിയുള്ള കണക്ഷൻ ആയിരുന്നു, പിന്നെ അതിൽ കോപ്പർ വയറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ സിഗ്നലിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അവർ ഒപ്റ്റിക് ഫൈബർ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ആ മഞ്ഞ കളർ കേബിളാണ് ഒപ്റ്റിക് ഫൈബർ കേബിള്. ഒപ്റ്റിക് ഫൈബർ കേബിളിൻ്റെ ഉള്ളിൽ ഗ്ലാസ് കണ്ടൻറ് ഉണ്ട്. അപ്പോൾ സിഗ്നൽസ് റിഫ്രാക്ട് ചെയ്യും. റിഫ്രാക്ട് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിനാലാണ് ഈ സ്പീഡിൽ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്നത്. ഈ മഞ്ഞ കളർ കേബിളാണ് ഒപ്റ്റിക് ഫൈബർ കേബിള്. ഈ ഒപ്റ്റിക് ഫൈബർ കേബിളും പിന്നെ സാധാ ഇൻ്റർനെറ്റിൻ്റെ കേബിളും കൂടി ഈ ബോക്സിൽ വെച്ചിട്ട് അവർ മെർജ് ചെയ്യും. മെർജ് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജെനിസിസ് മോഡത്തിൻ്റെ മീതുള്ള ലൈറ്റ് ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പവർ ഇൻഡിക്കേഷൻ ആണ്. പിന്നെ സിഗ്നൽ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് ലോസ് ഇൻഡിക്കേഷൻ്റെ അവിടെ റെഡ് ലൈറ്റ് കത്തും. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ലൈറ്റ് കത്തുന്നത്. പിന്നെ ലാൻഡ് ലൈൻ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് FEMG. നമ്മൾ ലാൻഡ് ലൈൻ കേബിൾ വെച്ച് മോഡത്തിലേക്ക് കണക്ട് ചെയ്ത മാതിരി കേബിൾ വെച്ചിട്ട് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 MB/s താഴെ പ്ലാൻ ഉള്ളതിനാണ് GE, അതിന് മീതെ ഉള്ളതിനാണ് FE. അപ്പോൾ എന്തിനാണ് FEMG യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഫീറ്റ് വരെയാണ് മോഡത്തിൻ്റെ റേഞ്ച് കിട്ടുക. അപ്പോൾ അതിനും മീതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലൊക്കെ റേഞ്ച് ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് കേബിൾ വെച്ച് കണക്ട് ചെയ്താൽ റേഞ്ച് കിട്ടും. പിന്നെ എന്താണ് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ FEMG യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം 30 MB/s പ്ലാനിൽ ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വൈഫൈയിലേക്ക് കിടക്കാം. ചെയ്യാത്തതുകൊണ്ട് പിന്നെ വൈഫൈയുടെ ഇൻഡിക്കേഷൻ എന്താണ് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ യൂസ് ചെയ്യണോണ്ടാണ് ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നത്. പിന്നെ ഒറ്റൊരു കാര്യം, ഒപ്റ്റിക് ഫൈബർ കേബിളിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. അതായത് ആ ഒപ്റ്റിക് ഫൈബർ കേബിൾ ഒരിക്കലും മടങ്ങാൻ പാടില്ല. കാരണം മടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ വീക്കാവും, അല്ലെങ്കിൽ സിഗ്നൽ കിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് കണ്ടൻറ് ആയതുകൊണ്ടാണ് മടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മോഡത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജിനെ കുറിച്ചും പിന്നെ മോഡത്തിൻ്റെ പ്രൈസിനെ കുറിച്ചും സംസാരിക്കാം. മോഡത്തിൻ്റെ പ്രൈസും ഇൻസ്റ്റാളേഷനും ചാർജും കൂടിയിട്ട് 3000 രൂപയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. മോഡത്തിനൊരു 2600-700 റേഞ്ചാണ്. പിന്നെ ബാക്കിയുള്ളത് അവർ ഇൻസ്റ്റാളേഷൻ ചാർജായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്പീഡ് ടെസ്റ്റിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. അത്
അതിനുശേഷം ഗൂഗിളിൽ പോവുക, സ്പീഡ് ടെസ്റ്റ് അടിച്ചു കൊടുക്കുക, റൺ സ്പീഡ് ടെസ്റ്റ് അടിക്കുക. നമുക്ക് ഡൗൺലോഡിംഗ് സ്പീഡായിട്ട് 33.4 കിട്ടിയിട്ടുണ്ട്. ഇനി അപ്ലോഡിംഗ് സ്പീഡാണ്. അപ്ലോഡിംഗ് സ്പീഡായിട്ട് 32.9 കിട്ടിയിട്ടുണ്ട്. സ്പീഡ് ടെസ്റ്റ് നടത്തി. സ്പീഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ എഴുതി കാണിച്ചേക്കണം, യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഇസ് ഫാസ്റ്റ്, യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ഡിവൈസ് സ്ട്രീമിംഗ് എച്ച് ഡി വീഡിയോസ് അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫാസ്റ്റും കാര്യങ്ങളാണ് സ്പീഡ് ടെസ്റ്റിൽ അവർ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡിംഗ് സ്പീഡ് 33.4, പിന്നെ അപ്ലോഡിംഗ് 32.9. അപ്പോൾ ഡെയിലി ഒരു സാധാരണ യൂസേജിന് ഈ സ്പീഡൊക്കെ ധാരാളം തന്നെയാണ്. പിന്നെ 1 GB സിനിമ 5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാറ്. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മാസത്തിൽ ഞാൻ 3-4 സിനിമയൊക്കെ അത് 2 GB ഫയൽസ് ഞാൻ ഒറ്റ ദിവസം ഇരുന്ന് കാണായിരുന്നു. പിന്നെ ബ്രേക്കിംഗ് ബാഡിൻ്റെ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ ഒറ്റ ദിവസം കൊണ്ടിരുന്നാണ് ഞാൻ കണ്ടത്. പിന്നെ മുമ്പ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ബാലൻസ് വരുമായിരുന്നു. അപ്പം അത് നമ്മൾ തീർക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതിൽ എങ്ങനെ പോയാലും ബാലൻസ് തീർക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കാരണം 100 GB ബാലൻസ് ഞങ്ങൾ 4 പേരും വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും തീരുന്നില്ല. പിന്നെ 9:30 രാവിലെ ഓൺലൈൻ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യും, ഓൺ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ 12-11 മണി ആ ടൈമിൽ ഓഫ് ചെയ്യാറ്. അത്ര നേരം ഞങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തത് 100 GB തീരുന്നില്ല. പിന്നെ ആദ്യത്തെ മാസത്തെ ബില്ല് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നുണ്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാസത്തെ ബില്ലിൽ അവർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, BSNL ബ്രോഡ്ബാൻഡിൻ്റെ ഒരു ചെറിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരും. പിന്നെ രണ്ടാമത്തെ മാസം മുതൽ 449 പ്ലസ് GST കൂട്ടിയിട്ട് 524 രൂപയാണ് വാങ്ങുന്നത്. മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് കോമൺ പാക്കേജ് ആക്കിയോണ്ട് 524 അടച്ചാൽ മതി. പിന്നെ ആ പാക്കേജിലേക്ക്, അതായത് മറ്റേത് അപ്ഗ്രേഡ് ചെയ്യുന്ന പാക്കേജിൽ 60 MB/s കിട്ടും സ്പീഡ്. അപ്പോൾ സ്പീഡ് കുറച്ചും കൂടി ആവശ്യമുള്ളവർക്ക് ആ പാക്കേജിലേക്ക് ഇറക്കാം. പക്ഷെ എനിക്ക് 30 MB/s സ്പീഡ് തന്നെ ധാരാളം. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാനാണ് കൂടുതലുള്ളത്, അതായത് സ്പീഡ് കൂടുതലാണ്, 30 MB/s. അത് 524 രൂപയ്ക്കാണ് ഈ പാക്കേജ് കിട്ടുന്നത്. അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ 3300 GB ഡാറ്റ കിട്ടുന്നത്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാൻ അതിൻ്റെ ഒറ്റൊരു കാര്യമുള്ളൂ, അതായത് ഒപ്റ്റിക് ഫൈബർ കേബിൾ മടങ്ങാൻ പാടില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. പിന്നെ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. 3 മാസത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജും കൂടി ഉണ്ട്, കറണ്ട് പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഏരിയയിൽ, അതായത് താണിക്കോട് ഈ ഭാഗത്തൊക്കെ ഉള്ളവരൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കാൻ താല്പര്യം കാണിക്കുകയെന്ന് വെച്ചാൽ ഫൈബർ നെറ്റ് സൊല്യൂഷൻ്റെ എടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. കാരണം അവരുടെ കസ്റ്റമർ കെയറും സർവീസും കുറച്ചും കൂടി നല്ലതാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ 3 മാസത്തെ എക്സ്പീരിയൻസും റിവ്യൂവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.